ഹലോ ഫ്രണ്ട്സ്, ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാന്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെ, എല്ലായിടത്തും പനിയും ജലദോഷമൊക്കെയാണ്, എനിക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ, ചെറിയ കോൾഡൊക്കെ. അപ്പോൾ നമ്മൾ ഈ മഴ നനഞ്ഞിട്ടുള്ള പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതെ, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സോണിയ എയറസ്കൂൾ എന്ന് പറഞ്ഞാൽ നല്ല അതിമനോഹരമായ ഒരു ഓർക്കിഡാണ് കേട്ടോ. അപ്പോൾ പ്രത്യേക ഒരു കാര്യം നമുക്ക് പറയാനുള്ളത് വെച്ചാൽ, ഇപ്പോൾ എല്ലാവരും വാട്ടർ ലില്ലിയും ലോട്ടസും ഒക്കെ വളർത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാവരുടെ വീട്ടിലും ഹെൽത്തിൽ നിന്ന്. അപ്പോൾ നമ്മുടെ വാട്ടർ ലില്ലിയും ലോട്ടസും വളർത്തുന്നവർ മാത്രമല്ല, എല്ലാവരുടെ വീട്ടിലും ഹെൽത്തിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് അവരുടെ ഒരു സ്റ്റാഫുകൾ വന്നിട്ട് നമ്മുടെ വീട്ടിലെന്തെങ്കിലും പൊട്ടിയ പാത്രത്തിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊതുകിൻ്റെ കൂത്താടികൾ അല്ലെങ്കിൽ ലാർവ വളരുന്നുണ്ടോ എന്നുള്ള ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രദ്ധിക്കും. അപ്പോൾ പൊതുവായിട്ട് എല്ലായിടത്തും ഡെങ്കിപ്പനിയാണ്. അപ്പോൾ ഡെങ്കിപ്പനി പരത്തുന്നത് ഈ കൊതു ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നല്ല എന്താ പറയുക, നല്ല നിരീക്ഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലോട്ടസിലും വാട്ടർലിലിയിലും ഒക്കെ കൊതുകിൻ്റെ ലാർവകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, നമ്മുടെ വാട്ടർ ടബിൽ നിന്ന്, അതായത് ലോട്ടസൊക്കെ വളർന്ന ടബിൽ നിന്ന് കൊതുകിനെ അകറ്റി നിർത്തുക എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം കേട്ടോ. അപ്പോൾ ഇനിയാണ് നമുക്ക് മെയിനായിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത്. നമ്മുടെ തമ്മിൽ എല്ലാവരും കണ്ടു, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ ഒരു ഓർക്കിഡ് പ്ലാന്റ്, അതുപോലെ തന്നെ ഒരു വാട്ടർ ലില്ലി, ഒരു ലോട്ടസ്, ഇതൊക്കെ ഇതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും എന്നുള്ളത് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോസ് എല്ലാ മാസവും, അതായത് എല്ലാ മാസവും ഒരു ഒന്നാം തീയതി രണ്ടാം തീയതി ആയിട്ടായിരിക്കും നമ്മൾ നമ്മുടെ ഗീവ് അവേ വിന്നറിനെ നമ്മൾ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ആ ഒരു മാസം, അതിന് തൊട്ട് മുൻപുള്ള ഒരു മാസം നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ട് നമുക്ക് നല്ല കമൻസും അതുപോലെ തന്നെ ലൈക്കും കമൻറ്റൊക്കെ തന്ന് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന നമ്മുടെ സബ്സ്ക്രൈബറിനാണ് കേട്ടോ നമ്മൾ ആ ഒരു ഗീവ് അവേ കൊടുക്കാൻ പോകുന്നത്, ഗീവ് അവേ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചെയ്യേണ്ട കാര്യം നമ്മുടെ എല്ലാ വീഡിയോസും കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് പറയാം. അപ്പോൾ തിരഞ്ഞെടുക്കുന്ന ഒരു കമൻറ്റിനാണ് കേട്ടോ, ഒരു കമൻറ്റിന് വെച്ചാൽ ആ ഒരു മാസത്തിലെ ഏറ്റവും നമുക്ക് നല്ല രീതിയിൽ കമൻറ്റുകളും അതുപോലെ തന്നെ ലൈക്സും അഭിപ്രായങ്ങളൊക്കെ പറയുന്നതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കാണ് കേട്ടോ നമ്മൾ പിറ്റത്തെ മാസം നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് വരുന്ന വീഡിയോയിൽ കാണാം. അപ്പോൾ ഗീവ് അവേയുടെ കാര്യമൊക്കെ അറിഞ്ഞ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാമെന്ന് അറിയാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. ഈ സുന്ദരി പൂവ് ആരാണെന്നുള്ള ആകാംക്ഷയിലായിരിക്കും എല്ലാവരും. സിയാം ആംബർ എന്ന് പറഞ്ഞ അതിമനോഹരമായ ഒരു വാട്ടർ ലില്ലിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിമനോഹരം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മുടെ വീഡിയോസ് എല്ലാം കാണുന്നവർക്ക് അറിയാം, ഭംഗി കൂടിയ വാട്ടർ ലില്ലീസ് എല്ലാം എന്ന് പറയുമ്പോൾ ഒരു 80% മുകളിലും ഹാഡി കാറ്റഗറിയിൽ പെടുന്നതാണ്. അതായത് വല്ലപ്പോഴും മാത്രം നമുക്ക് പൂതിരുന്ന സുന്ദരികളാണ് ഹാഡി വാട്ടർ ലില്ലീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സിയാം ആംബറും ആ ഒരു കാറ്റഗറിയിൽ പെട്ട ആളാണ് കേട്ടോ. മുൻപ് നമുക്ക് ഈ ഒരു വാട്ടർ ലില്ലി ഒന്ന് രണ്ടോ തവണ പൂത്തിട്ടുണ്ടെങ്കിലും എനിക്കത് നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. അനിയത്തി, അതായത് എൻ്റെ സ്വന്തം വീട്ടിലായിരുന്നു ഞാൻ ഈ ഒരു വാട്ടർ ലില്ലി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അനിയത്തി എനിക്ക് ഫോട്ടോസ് എടുത്ത് അയച്ചു തരികയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്തൊന്നും അത് പോയിട്ട് നേരിട്ട് കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങോട്ട് എൻ്റെ അടുത്താണ് കേട്ടോ, ഞാൻ എൻ്റെ അടുത്ത് കൊണ്ട് വെച്ചു ഞാനും പൂ വരുമ്പോൾ കാണാമല്ലോ എന്നുള്ളതിൽ. അപ്പോൾ എന്തായാലും അധികം കാത്തിരിക്കേണ്ടി വന്നിട്ടില്ല, നല്ല ഭംഗിയുള്ള ഒരു പൂ തന്നെ എനിക്ക് തന്നു കേട്ടോ. ഭംഗിയുള്ള പൂവാണെന്ന് മാത്രമല്ല നല്ല വലിപ്പമുള്ള പൂ കൂടിയാണ്. സിയാം ആംബറിൻ്റെ കളർ വരുന്നത് ഒരു ഗോൾഡൻ യെല്ലോ കളർ, അല്ലെങ്കിൽ ഒരു ഓറഞ്ച് കളർ എന്ന് തന്നെ പറയാം, ആ ഒരു കളറിലാണ് സിയാം ആംബർ വരുന്നത്. അപ്പോൾ ഇപ്പോൾ അധികം ഞാൻ ഈ കാലത്ത് വീഡിയോ എടുക്കുന്ന സമയത്ത് അധികം വെയിലില്ലാത്ത നേരത്താണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ളൊരു ഭംഗി എനിക്ക് വീഡിയോയിൽ കിട്ടുന്നില്ല, ഫോട്ടോയിൽ കിട്ടുന്നില്ല എന്ന് തോന്നുമായിരുന്നു. അപ്പോൾ ആ ഒരു നേരത്ത് ഞാൻ ഈ ടബൊക്കെ മെല്ലെ ഒന്ന് വെയിലത്തോട്ട് നീക്കി വെച്ചപ്പോൾ അതിൻ്റെ ശരിക്കുള്ള കളറ് വീഡിയോയിൽ വരുന്നതായിട്ട് കണ്ടു കേട്ടോ. അപ്പോൾ ആദ്യം കണ്ടപ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡ് പോലെയൊക്കെ തോന്നി എനിക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാണോ ഇങ്ങനെയെന്ന്, കാരണം അനിയത്തി അയച്ചു തന്ന ഫോട്ടോ കുറച്ചുകൂടെ ഭംഗിയുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താ സംഭവം വെച്ചാൽ, ആൾക്കൊട്ടും വെയിലില്ലാത്തൊരു ഭാഗത്ത് നിന്നിരുന്നതാണ് ടബ് മെല്ലെ നീക്കി വെച്ചപ്പോൾ വെയിലത്തോട്ട് വന്നപ്പോൾ ആളുടെ ശരിക്കുള്ള ഭംഗിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹാഡി വാട്ടർ ലില്ലി മെയിനായിട്ട് ട്യൂബറിൽ നിന്ന് തന്നെയാണ് പ്രൊപ്പഗേഷൻ നടക്കുക. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് കൊടുന്ന നേരം നമുക്ക് ടബ് അങ്ങനെ കൊണ്ടുവരാനുള്ള ഒരു ബുദ്ധിമുട്ട്, കാരണം ടബിൽ നിന്ന് ഞാനിതൊക്കെ എടുത്ത് കൊടുന്നിട്ട് അതിൽ നിന്ന് ഒരു
പ്ലാന്റ് മാറ്റി നട്ടു വെച്ചിരുന്നതാണിത്. അപ്പോൾ ആ ഒരു ട്യൂബർ ഞാൻ അങ്ങനെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ ആ ട്യൂബറിൻ്റെ അറ്റത്ത് നല്ലൊരു പ്ലാന്റ് ആയിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇതേ പുതിയ പുതിയ പ്ലാന്റ്സ് കുഞ്ഞു കുഞ്ഞിതായിട്ട് കണ്ടോ, ട്യൂബറിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് ആയിട്ട് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വളർന്നതിന് ശേഷം മാറ്റാം. അതിൻ്റെ അറ്റത്തുള്ള ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതും മാറ്റി നടണം. നമുക്കിങ്ങനെ പ്രൊപ്പഗേഷൻ്റെ ഇങ്ങനെ ഓരോ തിരക്ക് കാരണം മാറ്റി നടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് വലുതായ പ്ലാന്റ് എന്തായാലും നമ്മൾ മാറ്റി നടും. ചെറിയ ചെറിയ പ്ലാന്റ്സൊക്കെ കുറച്ചുകൂടെ വലുതായതിനു ശേഷം മാറ്റി നട്ട് കഴിഞ്ഞാലാണ് കേട്ടോ നമുക്ക് വേഗം പിടിച്ച് കിട്ടാറുള്ളത്. അപ്പോൾ ഹാഡി വാട്ടർ ലില്ലിനെ കുറിച്ചിട്ട് നമ്മൾ അത് പൂവിടാനും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതായത് നമ്മൾ ടബിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ടബിനോട് തട്ടുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ ഹാഡി വാട്ടർ ലില്ലീസ് എല്ലാം തന്നെ പ്ലാന്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇരിക്കുന്നത് ഞാൻ പോട്ടിൻ പോട്ട് ഒരു ചെറിയ പോട്ടിൽ വെച്ചിട്ട് വലിയൊരു പോട്ടിൽ ഇറക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ പോലും നല്ല രീതിയിൽ നമുക്ക് ഫ്ലവറായിട്ടോ, അപ്പോൾ നല്ല രീതിയിൽ വെയിലും വളവും വേണ്ട വാട്ടർ ലില്ലീസ് ആണ് ഹാഡി വാട്ടർ ലില്ലീസ് എന്ന് പറയുന്നത് കണ്ടോ. വെയിലത്തോട്ടിരുന്നപ്പോൾ ആളുടെ ഒരു ഭംഗി വേറെ കൂടിയത് കണ്ടോ. അപ്പോൾ പൂവൊക്കെ ഉണ്ടാവാണ്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ മാസത്തിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും NPK 19:19 വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഹാഡി വാട്ടർ ലില്ലീസൊക്കെ ഒന്നും കൂടിയും ഫ്ലവർ ഉണ്ടാവാനുള്ള ടെൻഡൻസി കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വാട്ടർ ലില്ലീസ് എല്ലാം പോട്ട് ചെയ്യാറുള്ളത് സെയിം പോട്ട് മിക്സിലാണ്. ഒരു പിടി എല്ലുപൊടി, ചാണകപ്പൊടി, പിന്നെ നമ്മുടെ നോർമൽ, അതായത് ഞാൻ ചുവന്ന മണ്ണാണ് നമ്മൾ വാങ്ങുന്നതാണ്, ചുവന്ന മണ്ണാണ് കേട്ടോ യൂസ് ചെയ്യാറ്. നമ്മുടെ അടുത്തുള്ളത് ഈ തരിതരിയായിട്ടുള്ള പൂഴിമണ്ണ്, പൂഴിന്നും പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു മണ്ണാണ്. അപ്പോൾ ചുവന്ന മണ്ണിന് കുറച്ച് വളക്കൂറുണ്ടെന്നുള്ള ഒരു ചിന്താഗതിയിലാണ് കേട്ടോ നമ്മൾ ചുവന്ന മണ്ണ് കൂടുതലായിട്ട് ഈ വാട്ടർ പ്ലാന്റ്സിനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വിരിഞ്ഞ ദിവസം, ആദ്യത്തെ ദിവസം നല്ല മഴയായിരുന്നു. അപ്പോൾ ആളിങ്ങനെ ചാഞ്ഞു കിടക്കുമായിരുന്നു, പറഞ്ഞു കുറച്ച് ഹൈറ്റിൽ വന്നപ്പോൾ പൂവിൻ്റെ വെയിറ്റും മഴയും കൂടി ആയപ്പോൾ വെയിറ്റ് കൂടി ആൾ ചാഞ്ഞു കിടക്കുമായിരുന്നു. അപ്പോൾ അന്നത്തെ ഒരു വീഡിയോ ക്ലിപ്പാണ് കേട്ടോ ഇത്. പിറ്റേ ദിവസത്തേക്ക് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആൾ നല്ല ഭംഗിയായിട്ട് എണീറ്റ് നിന്നു. അപ്പോൾ ഞാനൊരു റീൽസ് ചെയ്തിരുന്നു ബഡ്, നമ്മുടെ സിയാം ആമ്പറിൻ്റെ ബഡ് കാണിച്ചിട്ട് ആരാണെന്ന് അറിയാൻ വേഗം നമ്മുടെ ചാനലിലോട്ട് പോന്നോളുന്നു. അപ്പോൾ പിറ്റേ ദിവസം തന്നെ വീഡിയോ ഇടണമെന്നൊക്കെ കരുതിയിട്ടാണ് കേട്ടോ, പക്ഷേ ലേറ്റായി പോയി, കുറച്ച് തിരക്കൊക്കെ കാരണം ലേറ്റായി പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് വാട്ടർ പ്ലാന്റ്സും ഓർക്കിഡ്സും മറ്റ് പ്ലാന്റ്സൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയ പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും. ഓക്കെ, ബൈ.